ഡൗട്ട്നട്ട് ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ഡൗട്ട്നട്ടിൽ ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ കണക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സംശയങ്ങൾ മലയാളത്തിൽ പരിഹരിക്കപ്പെടും നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക ക്രോപ്പ് ചെയ്യുക തലക്ഷണ വീഡിയോ പരിഹാരം നേടുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് ഞങ്ങളുടെ ഡൗട്ട്നട്ട് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക டவுட் நெட்டிலேயே சுவாகம் நம்ம கொஸ்டின் டூ பாரல் ரயில் ட்ராக் ரன் நோர்த் சவுத் ട്രെയിൻ എ മൂവ്സ് വിത്ത് സ്പീഡ് ഓഫ് ഫിഫ്റ്റീൻ മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ട്രെയിൻ ബി മൂവ് വിത്ത് ബൂസ് മൂവ് സൌത്ത് വിത്ത് എ സ്പീഡ് ഓഫ് ട്വൻറ്റി ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് വാട്ട് ഈസ് ദ ബെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി റിലേറ്റീവ് വെലോസിറ്റിയുടെ ക്വസ്റ്റനാണ് തന്നിരിക്കുന്ന ഡാറ്റ എ നോർത്തിലേക്ക് പതിനഞ്ച് മീറ്റർ പെർ സെക്കൻഡ് മൂവ് ചെയ്യുന്നു ബി സൗത്തിലേക്ക് ഇരുപത്തഞ്ച് മീറ്റർ പെർ സെക്കൻഡ് മൂവെയ്യുന്നു വാട്ട് ഈസ് ദ വലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി നമുക്ക് ഗ്രൗണ്ടിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കണം വിത്ത് റെസ്പെക്ട് ടു ബി അപ്പോൾ വെലോസിറ്റി ഓഫ് എ എന്ന് പറയുന്നത് പതിനഞ്ച് മീറ്റർ പെർ ആണ് വെലോസിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് മീറ്റർ പെർ ആണ് അത് നമ്മളോട് ഇവിടെ തന്നിരിക്കുന്നത് സ്പീഡാണ് നമ്മൾ വെലോസിറ്റിയുടെ ടൈമിൽ എഴുതുമ്പോൾ ഡയറക്ഷൻ കൂടി കൺസിഡർ ചെയ്യണം അപ്പോൾ എ മൂവ് ചെയ്യുന്നതിന് ആയിട്ടാണ് ബി മൂവ് ചെയ്യുന്നത് അതുകൊണ്ട് എയുടെ നമ്മൾ പതിനഞ്ച് എടുത്തതുകൊണ്ട് ബിയുടെ നമ്മൾ മൈനസ് ഇരുപത്തഞ്ച് എടുക്കണം അല്ലെങ്കിൽ ഇനി ബിയുടെ ഡയറക്ഷൻ ആണ് ഇരുപത്തഞ്ച് എന്ന് എടുക്കുന്നതെങ്കിൽ എയുടെ ഡയറക്ഷൻ മൈനസ് പതിനഞ്ച് എടുക്കണം അപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ ഇരുപത്തഞ്ച് മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് എഴുതുന്നത് നമ്മുടെ കണക്കനുസരിച്ച് ഇതിനെ ഫൈനലിൽ മാറ്റം വരുത്താം ഇനി നമ്മോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്റ്റ് ടു ബി നമുക്ക് കണ്ടുപിടിക്കുന്നത് വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് ആണ് വിത്ത് റെസ്പെക്റ്റ് ടു ബി ഇതാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി എന്താണ് അപ്പോൾ നമുക്കിവിടെ ഇവിടെ ആരും ഡാറ്റ തന്നിട്ടില്ലെങ്കിലും നമുക്ക് ഗ്രൗണ്ടിൻ്റെ വെലോസിറ്റി സീറോ സീറുവാണെന്ന് നമുക്കറിയാം ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക് ടു ആണ് വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ബി എങ്ങനെയാണ് കണ്ടുപിടിക്കുക വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് ബി അപ്പോൾ ഗ്രൗണ്ടിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ഡയറക്ഷൻ ഇവിടെ സൈൻ സൈനെടുക്കാത്തതിൻ്റെ കാര്യം മനസ്സിലായില്ലേ കാരണം ഇവിടെ ഇപ്പോൾ നമുക്ക് വെലോസിറ്റി ഓഫ് ബി ആണ് ഗ്രൗണ്ടിനെ വിത്ത് റെസ്പെക്ട് ചെയ്യുമ്പോൾ വെലോസിറ്റിയുടെ ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവ് പോസിറ്റീവ് എടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് വെലോസിറ്റി ഓഫ് ബി ഈ ഡയറക്ഷനാണെങ്കിലും വെലോസിറ്റി ഓഫ് ബി ആ ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം നമ്മളെന്ന് വെച്ചാൽ കാരണം എന്താ വെച്ചാൽ വിത്ത് റെസ്പെക്ട് നമ്മൾ ഗ്രൗണ്ടാണല്ലോ ഇപ്പോൾ ഇവിടെ എടുക്കുന്നത് പക്ഷേ ചോദ്യത്തിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു എ ആണെങ്കിൽ നമ്മൾ അന്നേരം ഡയറക്ഷൻ്റെ അനുസരിച്ച് സൈനിലുള്ള മാറ്റം കൺസിഡർ ചെയ്യണം ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി ആണ് അപ്പോൾ വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് സീറോ വെലോസിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് ട്വൻ്റി ഫൈവ് ട്വൻ്റി ഫൈവ് അപ്പോൾ മൈനസ് ട്വൻ്റി ഫൈവ് കിട്ടും ഇതാണ് വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ഇത്രയും മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ബി അതായത് ഇതിൻ്റെ അർത്ഥം എന്തെന്നാൽ ബി പോകുന്ന ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഗ്രൗണ്ട് ഇരുപത്തഞ്ച് മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്നതുപോലെ തോന്നും ഗ്രൗണ്ട് എങ്ങോട്ടും പോകുന്നില്ല പക്ഷേ ആ ഒരു തോന്നലുണ്ടാവും അതുകൊണ്ടാണ് ഇവിടെ മൈനസ് ട്വൻ്റി ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ചോദ്യത്തിന് ഉത്തരമായി വെലോസിറ്റി ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ബി എന്ന് പറയുന്നത് വി ജി മൈനസ് പി ബി സീറോ മൈനസ് ട്വൻറ്റി ഫൈവ് എക്ലി മൈനസ് ട്വൻ്റി ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് താങ്ക് യു